ഈ ഗവൺമെൻ്റ് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ ഗവൺമെൻറ്റിൻ്റെ തുടക്കം മുതലേ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് ഗവൺമെൻറ്റുകൾ വരുന്ന സമയത്തൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇതുപോലെയുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ തുടക്കത്തിൽ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ് നയം, മറ്റ് സമൂഹങ്ങളോടും സമുദായത്തോടൊന്നും കാണിക്കാത്ത ഒരു വിദ്വേഷവും വൈരാഗ്യവും ന്യൂനപക്ഷങ്ങളോട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വഖഫ് ബോർഡ് മാത്രം അതിൻ്റെ നിയമനം പി എസ് സിക്ക് വിടാനുള്ള തീരുമാനമെടുത്തത്. എല്ലാ മതപണ്ഡിതന്മാരും എല്ലാ വിഭാഗവും ഒരുമിച്ച് ആവശ്യപ്പെട്ടിട്ടും ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതിനെ വളരെ ലാഘവത്തിലാണ് കണ്ടത്. ഇപ്പോൾ അവസാനമാണ് അദ്ദേഹം അതിൽ തിരുത്തൽ വരുത്താം എന്നുള്ള ഒരു സമ്മതമെങ്കിലും നിയമസഭയിൽ പ്രഖ്യാപിക്കുന്നത്. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സബ്മിഷന് മറുപടിയായിട്ട്. ഈ വിഷയം ഞങ്ങളുടെ എല്ലാ എം എൽ എമാരും വിവിധ ഘട്ടങ്ങളിൽ ഉയർത്തിയപ്പോഴൊന്നും ഇടതുപക്ഷ ഗവൺമെൻറ് അതിനെ മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഷംസുദ്ദീനും അതുപോലെ തന്നെ ആബിദ് ഹുസൈൻ തങ്ങൾ, ടി വി ഇബ്രാഹിം, കെ പി എ മജീദ് സാഹിബ് തുടങ്ങിയിട്ടുള്ള എല്ലാ നേതാക്കന്മാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറുക്കോളി മൊയ്തീൻ സാഹിബ് അടക്കം അത് ഉന്നയിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഒരു അനുകൂല നിലപാട് അദ്ദേഹം എടുത്തിട്ടില്ല. ഇതുപോലെ ഓരോ വിഷയത്തിലും ഇപ്പം പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരിക്കുലം അതിൻ്റെ കരട് പുറത്തു വന്നിരിക്കുകയാണ്. അത് സമൂഹ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിനകത്ത് വളരെ കൃത്യമായി ലിംഗസമത്വം എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ ജനറൽ ന്യൂട്രാലിറ്റി എന്ന പേരിൽ, ലിംഗസമത്വമല്ല ഇവിടെ സത്യത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് ഒരു സ്ത്രീവിരുദ്ധമായിട്ടുള്ള ചില നിലപാടുകളാണ് സ്വീകരിക്കുക എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് വ്യാപകമായ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. ജനറൽ ന്യൂട്രാലിറ്റി ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അത് യു ടേൺ അടിച്ചിട്ട് ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിക്ക് അവസാനം അത് അടിച്ചേൽപ്പിക്കില്ല എന്ന് പറയേണ്ടി വന്നിരിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധമായി അല്ലെങ്കിൽ മതവിരുദ്ധമായി ഒക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുക, അതിനുശേഷം അതിൽ പിന്നോട്ട് പോവുക. നമുക്കറിയാം നിയമസഭയ്ക്കകത്ത് നടന്നിട്ടുള്ള വിവിധ സന്ദർഭങ്ങളിലെ വിഷയങ്ങളിലൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളോട് ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള സമീപനം, അത് മതപരമായിട്ടുള്ള വിഷയമാകട്ടെ, അത് ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് ഗുണകരമായി ലഭ്യമാകേണ്ട വിഷയങ്ങളാകട്ടെ, ഇതിലൊക്കെ തന്നെ ഒരു ഇരട്ടത്താപ്പാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭയിൽ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടന്നു. നിയമസഭയിൽ ഒരു ഡിമാൻഡ് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഏത് വിഷയമാണോ അവതരിപ്പിക്കപ്പെടുന്നത്, ആ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ വകുപ്പ് മന്ത്രി മറുപടി പറയാൻ വേണ്ടി നിയമസഭയിൽ ഉണ്ടാകണം. പക്ഷേ മുഖ്യമന്ത്രി ന്യൂനപക്ഷ ചർച്ചയുടെ ദിവസം മാത്രം അദ്ദേഹം മാറി നിന്നു. എന്നാൽ അദ്ദേഹം വേറെ ആരെങ്കിലും അതിന് മറുപടി പറയാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. ധാരാളം ആളുകൾ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അന്ന് ചർച്ച ചെയ്തു എം എൽ എമാർ. അവർ മറുപടി കിട്ടാതെ അവസാനം നിരാശരായി അന്നത്തെ ദിവസം മടങ്ങിപ്പോകേണ്ടി വന്നു.
എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളുടെ വിഷയം വരുമ്പോൾ മുഖ്യമന്ത്രി ഇതുപോലെയുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നേരെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇടതുപക്ഷം അതിനെ വേറൊരു രീതിയിലാണ് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി. സത്യത്തിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന് വിരുദ്ധമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല നമുക്ക് ഇപ്പോൾ വേണ്ടത്, ജെൻഡർ ജസ്റ്റിസാണ്. ആണും പെണ്ണും നീതിക്ക് വേണ്ടി നിൽക്കുന്നൊരു സന്ദർഭത്തിൽ ആണിനുള്ള നീതിയും പെണ്ണിനുള്ള നീതിയും ലഭിച്ച ശേഷം മാത്രമല്ലേ നമ്മൾ ന്യൂട്രാലിറ്റിയിലേക്ക് കടക്കേണ്ടത്. ഈ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആണും പെണ്ണും തുല്യമായി നിൽക്കുന്ന ഒരു ഒരു ന്യൂട്രൽ അവസ്ഥയാണ്. പക്ഷേ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ പെണ്ണിന് മാത്രം ഓരോ തരത്തിലുള്ള പുതിയ നിയമങ്ങൾക്കും പുതിയ ചട്ടങ്ങൾക്കും പുതിയ സർക്കുലറുകൾക്കും നോട്ടീസുകൾക്കും വിധേയമാക്കുമ്പോൾ ആണിനെ അവിടെ സ്പർശിക്കുന്നില്ല. അപ്പോൾ ഇതിനെയാണ് ഞാൻ പാട്രിയാർക്കി എന്ന് പറയുന്നത്. പാട്രിയാർക്കി സമൂഹമാണ് ശരിക്കും. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു പാട്രിയാർക്കി ഉള്ള പാർട്ടിയാണ്. അതിലൊരിക്കലും അവർ സ്ത്രീകളെ മുകളിലേക്ക് വരാനൊന്നും സമ്മതിച്ചിട്ടില്ല. ഇതുവരെ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയെ ആക്കി ഒരു മാർക്സിസ്റ്റ് വ്യക്തിയെ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ പാർട്ടിയുടെ സെക്രട്ടറി പോസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊന്നും സ്ത്രീകളില്ല. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഉച്ചത്തിൽ ശബ്ദിക്കുന്നവർ ഞങ്ങളാണെന്ന് പറയുകയും സ്ത്രീവിരുദ്ധ നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജെൻഡർ ജസ്റ്റിസ് ആദ്യം ചെയ്യൂ. ജെൻഡർ ജസ്റ്റിസ് ചെയ്യുന്നതിന് പകരം ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ലിബറലിസത്തെ പതുക്കെ ഒളിച്ചു കടത്തുകയാണ്. സ്കൂൾ ക്യാമ്പസുകളിലേക്ക് ഈ പുതിയ ലിബറൽ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം കടന്നു കയറുകയാണ്. എന്നിട്ട് അവിടെ അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ലിബറലിസത്തെ അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാത്ത ധാരാളം വിദ്യാർത്ഥി സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അതിനെതിരെ ശബ്ദിക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് ഓരോ ക്യാമ്പസിലും ബഹുഭൂരിപക്ഷമായി കാണിക്കാൻ സാധിക്കും. പക്ഷേ ഒരു ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഈ ലിബറലുകൾ മൊത്തത്തിൽ ക്യാമ്പസുകളെ ലിബറലിസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ അർത്ഥത്തിലും പിന്തിരിപ്പന്മാരാകുന്നു, പുരോഗമന വിരുദ്ധരായി മാറുന്നു. മാത്രമല്ല നമ്മൾ താലിബാനിസ്റ്റുകളായി മാറുന്നു, ഇസ്ലാമിസ്റ്റുകളായി മാറുന്നു. മതം എന്ന് പറയുന്നൊരു വിഭാഗത്തിന് വേണ്ടി മൊത്തത്തിൽ സംസാരിച്ചാലും എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന മുദ്ര കുത്തപ്പെടുന്നത്? ഹിന്ദു മതത്തിനും ക്രിസ്തീയ മതത്തിനും ഒക്കെ ബാധകമായിട്ടുള്ളൊരു വിഷയമാണ് ഞങ്ങൾ എടുത്ത് ഉന്നയിച്ചിട്ടുള്ളത്. അതിനെ വളരെ സങ്കുചിതമായി ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതൊരു മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവരുടെ ചർച്ചകളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ബുദ്ധിജീവികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇടതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിലാണ് ഇതിനെ എതിർക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പം ക്യാമ്പസുകളിൽ എന്തൊക്കെ ചർച്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? May 7 അവർ വേൾഡ് മാസ്റ്റർബേഷൻ ഡേ കൊണ്ടാടണം എന്ന് പറഞ്ഞു. വിർജിനിറ്റിയെക്കുറിച്ചുള്ള ഡിസ്കഷൻ, ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ്, വിർജിനിറ്റി നിലനിർത്തിയിട്ട് തന്നെ കല്യാണത്തിലേക്ക് പോകണമോ വേണ്ടയോ, ഇതൊക്കെയാണോ SFI പോലെയുള്ള വിദ്യാർത്ഥി സംഘടന ക്യാമ്പസിൽ ചർച്ച ചെയ്യേണ്ടത്? സോഡോമിയെക്കുറിച്ചാണോ ചർച്ച ചെയ്യേണ്ടത്? അപ്പോൾ വളരെ വൈകൃതങ്ങൾ നിറഞ്ഞിട്ടുള്ള നമ്മളെ അരാജകത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന ചർച്ചകളാണ് SFI ക്യാമ്പസുകളിൽ തൊടുത്തുവിടുന്നത്. അതിനോട് പിന്നെ വലിയ മാർക്സിസ്റ്റുകാർക്ക് എന്താണ് അഭിപ്രായം? ശിവൻകുട്ടി പറയുന്നത് ഈ ഇത്തരത്തിൽ ലിബറലായി തീവ്രമായി സംസാരിക്കുന്ന ആളുകളെക്കുറിച്ച് ശിവൻകുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നു, വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു,
തീവ്ര പുരോഗമനവാദികൾ ഉണ്ടാക്കുന്ന ചർച്ചകളാണിതൊക്കെയെന്ന്. അപ്പോൾ പുരോഗമനവാദികളിൽ തന്നെ തീവ്രതയായി ചിന്തിക്കുന്നവരുണ്ട് എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിൽ ഇരിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ അതിനെ തള്ളിപ്പറയുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ ചർച്ചയ്ക്ക് എന്താണ് പിന്നെ പ്രശ്നമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു ഡിബേറ്റിന് വിധേയമാക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രണ്ടഭിപ്രായങ്ങൾ ഉള്ള കാര്യങ്ങൾ ഡിബേറ്റിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ അതിൻ്റെ പേരിൽ ആശയം ഒരാശയത്തെ എതിർത്തു എന്ന കാരണത്താൽ വ്യക്തിപരമായി താറടിച്ച് കാണിക്കുകയാണ്. ഞാൻ ഇവിടെ കാറൽ മാർക്സിനെതിരെ പറഞ്ഞു എന്ന് പറയുന്നതാണ് ഒരു വിഷയം. സത്യത്തിൽ കാറൽ മാർക്സ് എന്ന് പറയുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല. വ്യക്തിയും പ്രത്യയശാസ്ത്രവും വ്യത്യസ്തമാകരുത്. പക്ഷേ കമ്മ്യൂണിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വ്യക്തികൾ അവരുടെ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യയശാസ്ത്രത്തിൽ ഇവർ വരട്ടു തത്വവാദികളായി മാറുന്നു. അതിനെ പ്രത്യയശാസ്ത്രത്തെ ഒരിക്കലും തൊടാൻ പാടില്ല ആരും എന്ന് പറയുന്നു. അതേസമയം വ്യക്തി അതിൽ നിന്നും വിഭിന്നനായി വേറൊരു വഴിക്ക് പോകുന്നു. സത്യത്തിൽ വ്യക്തിയും പ്രത്യയശാസ്ത്രവും ഒരുപോലെ കൊണ്ട് നടന്നിട്ടുള്ള ഒരാളാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ എന്താണോ അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി പുറത്ത് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയായി അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യം ഉയർത്തുമ്പോൾ ആ വ്യക്തിയും പ്രത്യയശാസ്ത്രവും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് കാറൽ മാർക്സിനെയും എംഗൽസിനെയും ലെനിനെയും ഒക്കെ ഞാനൊരു കേസ് സ്റ്റഡി പോലെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവരുടെ കമ്മ്യൂണിസത്തെ ഞാൻ വല്ലാതെ വെറുക്കുന്നു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഞാനൊരു നിത്യ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്നുള്ളത് ഒന്നും ഇതിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ചില കാര്യങ്ങളിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമ്പോൾ അതിനെ ആഴത്തിൽ പരിശോധിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അതപ്പുറത്തുള്ളവർക്കും സ്വീകരിക്കാം. അവർക്കും വിമർശനങ്ങൾ ഉയർത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആ വിമർശനത്തിനെതിരെ നമ്മൾ വാളെടുക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ ആശയപരമായി നേരിടുകയാണ് വേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കേരളത്തിൽ ഇതുപോലെ വളരെ ആരോഗ്യകരമായ ചർച്ചകൾ വിഭിന്ന വിഷയങ്ങൾ സംബന്ധിച്ച് രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് ഡിബേറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഡിബേറ്റുകളിൽ ചില കാര്യങ്ങൾ ചില ആളുകൾ അക്സെപ്റ്റ് ചെയ്യും, ചില കാര്യങ്ങൾ ചിലപ്പോൾ തള്ളിക്കളയും. അപ്പോൾ ഒരു ശക്തമായ ഡിബേറ്റിന് തുടക്കം കുറിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്.